بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد مؤمنين غلي സർവശക്തനായ അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കട്ടെ. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പല ചെറിയ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ അതിന് വലിയ പരിഗണന കിട്ടുന്നതായി അനുഭവപ്പെടും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന കാര്യമാണ്, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രധാന സുന്നത്താണ് നിസ്കാര ശേഷം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മൂന്ന് പ്രാവശ്യം പറയുക എന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മൂന്ന് പ്രാവശ്യം പറയുക എന്നത് വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ അനായാസം എല്ലാവർക്കും കഴിയുന്ന ഒരു അമലാണ്. ആ അമലിന് വലിയ മഹത്വമുണ്ട്. നിസ്കാരത്തിന്റെ ശേഷം സലാം വീട്ടിയ ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് മൂന്ന് പ്രാവശ്യം പറയുക എന്നത് വലിയ മഹത്വമുള്ള ഒരു അമലാണ്. അതിന്റെ പരിഗണനയിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്തിൽ ഇമാമ് സലാം വീട്ടിയ ഉടനെ മഅ്മൂമിന്റെ നേരെ ഇമാമിന്റെ വലത് ഭാഗം തിരിഞ്ഞിരിക്കണം എന്നാണ്. പക്ഷേ ഈ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന മൂന്ന് ദിക്കേറ് ചൊല്ലിയ ശേഷമാണ് ഇമാമ് തിരിയാൻ പാടുള്ളൂ. അത് ഇമാമ് നേരെ ഖിബ്ലയുടെ നേരെ തന്നെ തിരിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ചെയ്യണം. അത്തഹിയാത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്ന് ചെയ്യണം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന മൂന്ന് ദിക്കേർ. അതിനുശേഷം മാത്രമാണ് ഇമാമ് വലത് ഭാഗം മഅ്മൂമിന്റെ നേരെ സഫിന്റെ നേരെ തിരിച്ചിട്ട് ഇമാമ് ഇരിക്കാവൂ, മറ്റുള്ള അധികാരികളിലേക്ക് വരാവൂ. ഇത് ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിസ്കരിക്കാൻ വേണ്ടി ഖിബല തെരഞ്ഞെടുത്തപ്പോ അത്തഹിയാത്തിൽ ഇരുന്നത് നിസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗം എന്ന നിലയിലല്ലേ, അതേ തുടർച്ച തന്നെ വേണം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന ആ ദിക്കർ മൂന്ന് വട്ടം നിസ്കാര ശേഷം പറയാനും കൂടി. നിസ്കാരത്തിന്റെ അതേ പ്രാധാന്യത്തോടു കൂടെ തന്നെ ആ ദിക്കർ പറയാനുള്ള സമയത്തെയും ആ ഇരിപ്പിടത്തിന്റെ രീതിയെയും ഖിബ്ലയെയും ഒക്കെ കൃത്യമായി തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രം പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം അത് വലിയ സ്ഥാനമുള്ള കാര്യമാണെന്ന്, അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ നിസ്കാരം എന്ന് പറഞ്ഞാൽ. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം നിസ്കാരമാണല്ലോ. അഫ്ദലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്സല, മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് നിസ്കാരം. ആ നിസ്കാരം മഹ്ശറിൽ ആദ്യം വിചാരണ ചെയ്യുന്ന അമല്, നിസ്കാരത്തിന്റെ റിസൾട്ട് കൃത്യമായും ഒരു മനുഷ്യന് പാസ്സാവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും അതിനുശേഷം അവൻ പാസ്സായി കഴിഞ്ഞു എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം, ഇമാം അഹമ്മദും ഉദ്ധരിച്ചത് കാണാം. അപ്പൊ നിസ്കാരത്തിന് അത്രയും പ്രാധാന്യം പരിശുദ്ധമായ മതം നൽകുന്നുണ്ട്. എന്നാൽ അതേ പ്രാധാന്യത്തോടു കൂടെ തന്നെയാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന മൂന്ന് പ്രാവശ്യം ചൊല്ലുന്ന ആ ദിക്റിന്റെ പ്രാധാന്യം. എന്തുകൊണ്ടെന്നാൽ നിസ്കാരത്തിൽ വരുന്ന ചെറിയ അപാകതകളൊക്കെ ഈ മൂന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒരു പരിധിവരെ പരിഹരിക്കുമെന്നതാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പുണ്യകർമ്മമായ നിസ്കാരം റബ്ബിന് ഇഷ്ടപ്പെട്ട അമലാകുമ്പോൾ അതിന്റെ തൊട്ടുടനെ തന്നെ റബ്ബേ നീ മഗ്ഫിറത്ത് നൽകണേ എന്ന പ്രാർത്ഥന അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന വചനത്തിലൂടെ ഒരു അടിമ പറയുമ്പോൾ ഉറപ്പായിട്ടും അള്ളാഹു അത് സ്വീകരിക്കും. അപ്പൊ ആ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹിൽ അലീം മനസ്സിൽ തട്ടി തന്നെ ചൊല്ലണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കലും ഒരു അഅ്റാബിയായ മനുഷ്യൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വരാണ്. സ്വഹാബികളൊക്കെ ഉണ്ട്. അവിടുന്ന് എന്തൊക്കെയോ ദീനിയായ കാര്യങ്ങൾ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നേരത്താണ് ഈ അഅ്റാബിയായ സ്വഹാബി കടന്നു വരുന്നത്. അഅ്റാബി എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണ്ടത്ര പരിജ്ഞാനങ്ങളോ പരിഷ്കാരങ്ങളോ ഇല്ലാത്ത ഒരു നാട്ടുമ്പുറത്തുകാരനായ ഒരു സാധാരണ സ്വഹാബി, സാധാരണ പച്ചയായ മനുഷ്യൻ. അവരിൽ നിന്നും വലിയ വലിയ ഉയർന്ന ചിന്തകളൊന്നും കാണപ്പെട്ടെന്ന് വരില്ല. പലപ്പോഴും അവരിൽ നിന്നും അതബകേട് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള സാധാരണ പ്രവർത്തനങ്ങളും കാണാനുണ്ട്. കാരണം വലിയൊരു പരിഷ്കൃത സമൂഹമല്ല അഅ്റാബി എന്ന് പറഞ്ഞാൽ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി വന്നു. എന്നിട്ട് അദ്ദേഹം ഹബീബായ നബി തങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ സ്വഹാബികളൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇഅ്ലമു അന്നല്ലാഹ
ഖദ് ഫറള അലൈന ഖംസ സലവാത്ത്. എല്ലാവർക്കും അറിയാലോ അള്ളാഹു നമുക്ക് അഞ്ചു വഖത്ത് നിസ്കാരം ഫറളാക്കിയിട്ടുണ്ടെന്ന്. മാത്രവുമല്ല നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദുനിയവിയായ ചിന്തകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരും എന്നുള്ളതും നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഫവൈഹക്ക യാ റസൂലുള്ള, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് എന്താണ് ഈ പറയുന്നത്? മാനുസല്ലി റകഅത്തൻ വാഹിദത്തൻ ഇല്ലാ വ അസ്ഗാലുഹാ ദാഖിലത്തും ഫീഹാ ഫകൈഫ യതഖബ്ബലുഹുല്ലാ. നബി അങ്ങ് എന്താ ഈ പറയുന്നത്? ഹൃദയ സാന്നിധ്യം കൊണ്ടൊക്കെ നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അതിനൊക്കെ എന്താ എങ്ങനെയാ കഴിയുക? ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ദുനിയവിയായ ചിന്തകൾ കടന്നു വരൂലോ നബിയെ, അതുകൊണ്ട് അത് സാധ്യമാണോ? എന്റെ മനസ്സിൽ എന്തായാലും നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മറ്റു ചിന്തകൾ കടന്നു വരാറുണ്ട്, സാധ്യമാണോ നബിയെ എന്ന് ഈ അഅ്റാബിയായ മനുഷ്യൻ ചോദിക്കുകയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മറുപടി വരുന്നതിന് മുമ്പ് തന്നെ സ്വഹാബികൾക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. കാരണം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഹൃദയ സാന്നിധ്യം ഇല്ല എന്ന ഒരു അനുഭവം സ്വഹാബികൾക്കില്ല. എല്ലാവർക്കും ഹൃദയ സാന്നിധ്യമുണ്ട്. എത്രത്തോളം? അവരുടെ കാലിൽ തറച്ച അമ്പിന്റെ കഷ്ണം പോലും അവർക്കൊരു അനസ്തേഷ്യ ഫീലിംഗില് അവർക്ക് അത് വേദന അറിയാതെ കീറി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് ലയിക്കുന്ന ഒരു സന്ദർഭം എന്നുള്ളത് നിസ്കാരമായതുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കാല് കീറി അമ്പിന്റെ കഷ്ണം, ആ ഇരുമ്പിന്റെ ദണ്ട്, ശരീരത്തിന്റെ മാംസത്തിൽ തറച്ചിരിക്കുന്ന ഇരുമ്പിന്റെ ദണ്ട് കാല് മുറിച്ചെടുക്കാൻ നിങ്ങൾ ഞാൻ നിസ്കരിക്കുമ്പോൾ കണ്ടെത്തണം, അത് ആ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് പോലും പറഞ്ഞ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഹൃദയ സാന്നിധ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. സദസ്സിൽ അലി റളിയല്ലാഹു അൻഹു പതുക്കെ പിറുപിറുത്തു. ഈ നിസ്കാരം, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ദുനിയവിയായ ചിന്തകൾ മനസ്സിൽ നിറഞ്ഞിട്ടുള്ള ഈ നിസ്കാരം, അത്തരത്തിലുള്ള നിസ്കാരത്തിലേക്ക് അള്ളാഹു നോക്ക തന്നെ ഇല്ല, അള്ളാഹു അത് സ്വീകരിക്കുകയുമില്ല എന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഒരല്പം ശബ്ദത്തിൽ, എന്നാൽ ഒരു പതിയ ശബ്ദത്തിൽ അത് പറഞ്ഞു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത് കേട്ടു. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലിയെ ഇവിടെ വാ, അലിയെ താങ്കൾ ഇവിടെ നിന്നുകൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കണം, ഹൃദയ സാന്നിധ്യത്തോടു കൂടെ നിസ്കരിക്കണം. മനുഷ്യ സഹജമാണ്, മനസ്സിലേക്ക് എന്തെങ്കിലും ചിന്തയൊക്കെ കടന്നു വരാം, അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹു പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന മൂന്ന് ദിക്റ് ഇതിന്റെ ശേഷം നമ്മുടെ മത നിയമമായി അല്ലെങ്കിൽ ഷറഈ നമ്മോട് ചെയ്യാനുള്ള നിർദ്ദേശമായി വെച്ചിരിക്കുന്നത്. ഏതായാലും അലി റളിയല്ലാഹു അൻഹു റസൂലുള്ള വിളിച്ചു, അലി എവിടെ വന്നേ, ഇദ്ദേഹം പറഞ്ഞ പോലെ ഹൃദയ സാന്നിധ്യമില്ലാത്ത നിസ്കാരമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങ് അലിയെ താങ്കൾ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ രണ്ട് റക്അത്ത് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങേക്ക് ഷാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്റെ പുതപ്പ് തന്നേക്കാം എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു. അലി റളിയല്ലാഹു പറഞ്ഞു, അന അഖ്ദീറു അലാ ദാലിക, എനിക്ക് പറ്റും നബിയെ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ രണ്ട് റക്അത്ത് നിസ്കരിക്കാനൊക്കെ സിമ്പിളാണ്. മഹാനവരുകൾ കയറി നിന്നു നിസ്കരിക്കാൻ അങ്ങ് തീരുമാനിച്ചു. സ്വഹാബികളുടെ ഇടയിൽ നിന്നും അലി റളിയല്ലാഹുവിന് വുളു ഒക്കെ എടുത്ത് വന്ന് നിസ്കരിക്കാൻ നിന്നു. മഹാനവരുകൾ നിയ്യത്ത് ചെയ്തു. എന്നിട്ടോ മഹാനവരുകൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്ന റുക്കൂ ചെയ്യുന്നു. ഒന്നാമത്തെ റക്അത്ത് ഏറെക്കുറെ അങ്ങോട്ട് പൂർണ്ണമായപ്പോഴേക്കും രണ്ടാമത്തെ റക്അത്തിലേക്ക് കടന്നു വരാണ് സുജൂദൊക്കെ കഴിഞ്ഞിട്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് പതുക്കെ കടന്നു വന്നു, പടച്ചവനെ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എനിക്ക് പുതപ്പ് തരാന്ന് പറഞ്ഞല്ലോ. ഹബീബായ നബി തങ്ങൾക്ക് കുത്വാനിയ പുതപ്പുണ്ട്, ആ പുതപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ഈ ഷാമിയായ പുതപ്പ എനിക്ക് തരാന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുത്വാനിയ പുതപ്പ് കിട്ടിയിരുന്നുവെങ്കിൽ അതായിരുന്നു ഹൈറ്, എന്തായാലും നിസ്കരിച്ച് കഴിയുമ്പോൾ കിട്ടുമല്ലോ. ഇങ്ങനെ ഒരു ആലോചന മനസ്സിൻ്റെ അകത്തേക്ക് വന്നു, ഷാമിയായ പുതപ്പ് തരാം, എങ്ങനെ നിസ്കരിച്ചാലാ, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ നിസ്കരിച്ചാൽ, ഒന്ന് കാണിച്ചു കൊടുക്ക്, ഷാമിയായ പുതപ്പ് തരാം. ഇത് റസൂലത പറഞ്ഞത്. ഇപ്പം നബിതങ്ങൾക്ക് ഷാമിയായ പുതപ്പുണ്ട്, ഒരു കുത്തുവാനിയ പുതപ്പുണ്ട്. കുത്തുവാനിയ പുതപ്പാണ് അലി റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടം, അതറിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മനസ്സിൽ നിസ്കാരത്തിൽ വെച്ച് തോന്നിപ്പോയി. മഹാനായ അലി റളിയല്ലാഹു അൻഹു സലാം വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഹബീബായ നബിതങ്ങൾക്ക് മനസ്സിലായി. ചോദിച്ചു, മാ തഖൂലു യാ അബുൽ ഹസൻ, ഓ അലിയെ എന്ത് പറയുന്നു, അങ്ങയുടെ മനസ്സിൽ പുതപ്പിനെ കുറിച്ചുള്ള ചിന്ത വന്നില്ലേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ വന്നു, ഒരു നിമിഷം എന്റെ മനസ്സിലൂടെ കുത്തുവാനിയ പുതപ്പിനെ കുറിച്ചുള്ള ഒരു ആലോചന വന്നിരുന്നു നബിയെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
സല്ലു ഫർളക്കും വലാ തതകല്ലമു ഫീ സ്വലാത്തിക്കും ഫഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്തൻ മസൂബത്തൻ ബി അസ്ഗാലി ദുനിയാ. നിങ്ങൾ നിസ്കരിക്കണം, അള്ളാഹു കൽപ്പിച്ചതാ. ആ സമയം മാനിച്ച് കൃത്യമായി പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ഭംഗിയായി തന്നെ നിസ്കരിക്കണം. എന്നിട്ടോ വലാക്കിൻ സല്ലു വസ്തഗ്ഫിറു റബ്ബക്കും ബഅദ സ്വലാത്തിക്കും, നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് മനസ്സിൽ തട്ടി ഒരു പശ്ചാത്താപ ബോധത്തോടുകൂടെ പറയണം. അപ്പൊ ആ നിസ്കാരത്തിന്റെ പോരായ്മകൾ അള്ളാഹു പരിഹരിക്കും. അപ്പൊ ഉപശരിക്കും ബി അന്നല്ലാഹു തആല ഖലഖ മിഅത റഹ്മതിൻ യൻസുറുഹാ അലാ ഉമ്മതി യൗമൽ ഖിയാമ. റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട്, ആ കാരുണ്യം കൊണ്ട് ഈ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ര് നിസ്കാര ശേഷം ഉച്ചരിക്കുന്ന മനുഷ്യന് മനസ്സിൽ തട്ടി പറയണം. നിസ്കാരത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു ചിന്തയൊക്കെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കാൻ ആ ദിക്ര് കൊണ്ട് കഴിയും, സാധ്യമാവട്ടെ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഹൃദയ സാന്നിധ്യത്തോടല്ലാതെ നിസ്കരിച്ചിട്ടില്ലാത്ത സഹാബി, യുദ്ധത്തിൽ കാലിൽ തറച്ചു കയറിയ മാംസത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അമ്പിന്റെ കഷ്ണം കാലിങ്ങനെ നീരുകെട്ടി വലിയ വേദനയോടെ പുകച്ചലോടുകൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അതൊന്ന് പൊളിച്ചെടുത്തിട്ട് ആ അമ്പിന്റെ ഇരുമ്പ് കഷ്ണം എടുത്ത് കളയാൻ വേണ്ടി പല വൈദ്യന്മാരും ശ്രമിച്ചിട്ട് ഒരു അബോധാവസ്ഥയിലേക്ക് പോവാൻ മനസ്സിലയിക്കുന്ന ഒരു ആത്മനിർവൃതിയുടെ അവസരം നോക്കി മുറിക്കാൻ നിർദ്ദേശിച്ചപ്പോ ഞാൻ നിസ്കരിക്കുമ്പോഴാണ് അതിന് സൗകര്യം എന്ന് പറഞ്ഞ അത്ര വലിയ ഹൃദയ സാന്നിധ്യം നിസ്കാരത്തിൽ കിട്ടുന്ന അലി റളിയല്ലാഹു അൻഹുവിന് പോലും ഒരു നിമിഷം നിസ്കാരത്തിന്റെ അകത്ത് പുതപ്പിന്റെ ചിന്ത കടന്നു വന്നു. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോകാം. അള്ളാഹു നല്ല ഹൃദയ സാന്നിധ്യം തരട്ടെ. എല്ലാവർക്കും ഹൃദയ സാന്നിധ്യം കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലാത്തവരൊക്കെ തന്നെ ആയിരിക്കും അധികവും. പക്ഷെ അതിനുശേഷം നമ്മളത് പരിഹരിക്കാനുള്ള ഒരു കർമ്മം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ കർമ്മമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 പ്രാവശ്യം പറയുക. ആ ദിക്റിനെ ആ അർഹതയിൽ പരിഗണിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബ് നമുക്ക് അറിവനുസരിച്ച് അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ചേർക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.